അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ വീട്ടിൽ വളർത്തുന്ന കുറച്ച് ഗപ്പികളെയാണ്. ഈ ടാങ്കിൽ ഞാൻ വളർത്തുന്നത് മിക്സഡ് ഗപ്പിയാണ്. ഇതിൽ ജർമ്മൻ റെഡ്, ഹാഫ് ബ്ലാക്ക്, യെല്ലോ ടെക്സിഡോ, വൈറ്റ് ടെക്സിഡോ, അതുപോലെ ബിഗിയർ തുടങ്ങി കുറച്ച് ഐറ്റം ഗപ്പികൾ ഉണ്ട്. ഈ ടാങ്കിൽ ഞാൻ ഏകദേശം ഒരു 250 ഗപ്പികളെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുട്ടികളൊക്കെ വാങ്ങാൻ വരുമ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള സാരിവാലും അങ്ങനെയുള്ള ഗപ്പികളൊക്കെ അതിൽ നിന്ന് പിടിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ഗപ്പികൾ ഇപ്പോൾ കുറവാണ്. പിന്നെ ഈ ചെറുതൊക്കെ കാണുന്നത് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഏകദേശം ഒരു 2 മാസമായി ഇതിൽ, ഈ ടാങ്കിൽ ഞാൻ ഗപ്പികളെ ഇട്ടിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം വലുതായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നന്ന ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ പുതിയ പുതിയ ഗപ്പി കുഞ്ഞുങ്ങൾ ഇതിലുണ്ടായി വരുന്നുണ്ട്. ഈ ഗപ്പികൾക്ക് നമുക്ക് അധികം പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ നമ്മൾ വെള്ളം നിറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. അതിന് മേലെ പൈപ്പ് വെച്ച് കൊടുത്തിട്ട് വെള്ളം ടാങ്കിൽ നിറയുമ്പോൾ ആ പൈപ്പിൽ കൂടെ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പിന്നെ 2 നേരം കറക്റ്റായിട്ട് ഇതിന് ഫുഡ് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ രാവിലെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. എല്ലാ ഗപ്പികളും ഇതിൽ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇതുപോലെ കുറേ പ്ലാന്റ്സൊക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇരട്ടിയായിട്ട് കൂടി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇതിൽ നിന്ന് മാറ്റുമ്പോൾ ഈ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഈ പ്ലാന്റ്സിൻ്റെ വേരുകളിലൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പുതിയ 2-3 ഇതുപോലെ ടാർപോളിൻ ഉപയോഗിച്ചിട്ടുള്ള ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഇതിൽ തന്നെ ഒരുപാട് ബ്രീഡിങ്ങിനായിട്ടുള്ള ഗപ്പികൾ ഒരുപാടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് മാറ്റി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ബ്രീഡിങ്ങിനായിട്ട് നമുക്ക് ഇടാം. എന്നിട്ട് കുഞ്ഞുങ്ങൾ അല്പം വലുതായതിൻ്റെ ശേഷം ഇതിലേക്ക് ഇടാം. പക്ഷെ ഇത് ഒരുപാട് എണ്ണ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ ഇതിൽ തന്നെയാണ് ഇടുന്നത്. ഈ പ്ലാന്റ്സിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങൾ ഇരിക്കും. അപ്പോൾ അവർക്കതൊരു സുരക്ഷിതത്വമാണ്. ഗപ്പികൾ സാധാരണ കുഞ്ഞുങ്ങളെ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ കുഞ്ഞുങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം വലുപ്പമായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. വാലുമ്മയിലൊക്കെ കളറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ടിൻ ഫുഡാണ് ഞങ്ങളിവിടെ ഗപ്പികൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ മത്തി അതുപോലെ ഏതെങ്കിലും ചെറിയ മീൻ, ചെമ്മീൻ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരിഞ്ഞിട്ട് ഒരു നൂൽമ കെട്ടിയിട്ട് ഇതിലിട്ട് കൊടുത്താൽ, ഇങ്ങനെ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന രീതിയിൽ കെട്ടിയിട്ട് കൊടുത്താൽ എല്ലാ ഗപ്പികൾ മീനുകളും അതിങ്ങനെ കൊത്തിയിട്ട് അത് ആഹാരമാക്കിയിട്ട് കഴിക്കും. പിന്നെ മോയിനെ കൊടുക്കാം. മോയിനെ കൾച്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുത്താൽ ഗപ്പികൾക്ക് നല്ല കളറും അതുപോലെ നല്ല ഭംഗിയും ഉണ്ടാവുന്നു. സാധാരണയായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗപ്പി വളർത്തൽ. ഇവിടെ ധാരാളം കുട്ടികൾ ഇത് വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 250 ഗപ്പി ഞാൻ ഈ ടാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 100 ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ സെയിലായി പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് ഏകദേശം വലുപ്പമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 കഴിയുമ്പോഴേക്കും അതൊക്കെ നമുക്ക് സെയിലിനുള്ള ഭാഗമായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഞാനിതിൽ പ്ലാന്റ്സ്, കുളവാഴ, അതുപോലെ വേറെ കുറേ പ്ലാന്റ്സുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഡബിളായിട്ട് ഇതിലൊന്നാകെ പരന്നിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് ഞാൻ എടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ വേരിലൊക്കെ ആയിട്ട് ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഒളിച്ചിരിക്കാനുള്ള ഒരു ഇതാണ് ഈ പ്ലാന്റ്സ്. ഇനി പുതിയ 2-3 ടാങ്ക് ഉണ്ടാക്കിയിട്ട് വേണം അതിലേക്ക് ഈ പ്ലാന്റ്സും അതുപോലെ ഈ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ മാറ്റാൻ. ഇതിലിപ്പോൾ ഒരു 1000 ഗപ്പി കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഒരു ഏകദേശം.
ആദ്യം ചെറിയ പാത്രങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ പേർ ഗപ്പികളെ വളർത്തിയെടുക്കാം. പിന്നെ അതുപോലെ ചെറിയ ടാർപോളിൻ ഉപയോഗിച്ചിട്ടുള്ള ടാങ്കിയിലൊക്കെ ആയിട്ട് ഗപ്പികളെ വളർത്തിയിട്ട് എടുക്കാം. ഇത് നമുക്കൊരു വിനോദവുമാണ്, കൂടാതെ ഒരു ചെറിയ വരുമാന മാർഗം കൂടിയാണ്. നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഹോബി ആയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അതുപോലെ ചില സീസണിൽ ഇത് നല്ല സെയിലായിട്ട് പോകും. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കടകളിലൊക്കെ കൊണ്ടുകൊടുത്താൽ ഇത് വാങ്ങിക്കും, അവർ എത്ര ഐറ്റം എണ്ണ ഉണ്ടെങ്കിലും ഇത് വാങ്ങിക്കും. പക്ഷെ നമുക്ക് ചെറിയ പ്രൈസേ കിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് ഐറ്റം ഉണ്ട്, ഇവിടെ കടകളിലൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം അതിനുണ്ടാവാറില്ല, കാരണം ഇവിടെ തന്നെ കുട്ടികൾ വന്നിട്ട് ഇത് വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് പ്രശ്നമൊക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ല, പുതിയ വെറൈറ്റി ഐറ്റംസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഉള്ള ഐറ്റംസ് ഈ കാണുന്ന ഗപ്പികൾ മാത്രമേ ഉള്ളൂ. ആദ്യം ഇവിടെ ബിഗ് ഇയർ ഒറിജിനൽ ബ്രീഡ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ഗപ്പിയൊക്കെ ഗപ്പി കൃഷിയൊക്കെ ഒന്ന് നിർത്തി വച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ്. ഇനി ഇൻഷാല്ലാ ഹൈബ്രിഡ് ഗപ്പിയൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട്, എല്ലാം ചെയ്യണം. ഇതാകുമ്പോൾ നമുക്കധികം റിസ്ക് ഇല്ല. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറേ എണ്ണൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ട് ചാവുകയാണെങ്കിലും പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ വാങ്ങിയ മുതൽ മുടക്ക് എന്തായാലും നമുക്ക് ഒരിക്കലും നഷ്ടമാവാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ ഒന്നോ രണ്ടോ പേർ ഗപ്പിയെ വാങ്ങിയിട്ട് വളർത്തി നോക്കാം. ചെറിയ പാത്രങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യുന്നവർ ഇടയ്ക്ക് ഒരു ആഴ്ച കൂടുമ്പോഴൊക്കെ ആയിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വലിയ ടാങ്ക് ആകുമ്പോൾ അത്രയൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ ഗപ്പികളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില അസുഖങ്ങളെക്കുറിച്ചാണ്. വൈറൽ രോഗങ്ങൾ കാരണം ഗപ്പികൾ ചത്തുപോകാനുള്ള സാധ്യത ഉണ്ട്. അസുഖമുള്ള മീനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം, ഒരു വിറക്കൽ പോലെ ഇങ്ങനെ കാണാം. അതുപോലെ ഇതിൻ്റെ ടെയിലിനൊക്കെ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ ചീച്ചൽ പോലെ കാണാം. ഒരു പൂപ്പൽ പോലെ മീനിൻ്റെ മുകളിൽ ചിറകിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീനുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള മീനുകൾ അതിൽ നിന്ന് മാറ്റുകയാണ് നല്ലത്. പിന്നെ ഈ വലിയ ടാങ്കിൽ ഒരു ചെറിയ അളവിൽ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണിത്. മീനുകൾക്കുള്ള ഈ ഫംഗസ് ബാധയൊക്കെ തടയാൻ ഒരു പ്രതിവിധിയാണ്. പിന്നെ ഈ ഗപ്പികളെ വളർത്താനുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പുതിയ മീനുകൾ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ ഇതിലോട്ട് നേരിട്ട് ആണ്ട് ഇടരുത്. ആദ്യം ഒരാഴ്ചയോ അതല്ലെങ്കിൽ രണ്ടാഴ്ചയോ നമ്മൾ വേറെ ഒരു ചെറിയ ടാങ്കിലോ അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലോ ആ ഗപ്പികളെ വളർത്തി. ചിലപ്പോൾ അതിൽ നിന്ന് ചിലതൊക്കെ ചാവാനുള്ള സാധ്യത ഉണ്ട്, കാരണം നമ്മുടെ വെള്ളമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ വെള്ളമായിട്ടൊക്കെ ഇത് പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അസുഖമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ടാങ്കിലോട്ട് ആ പുതിയതായിട്ട് വാങ്ങിച്ച ഗപ്പികളെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ ബ്രീഡ് ചെയ്തിട്ടുണ്ടായതാണ്. ഈ വലിയതൊക്കെ ഞങ്ങൾ വാങ്ങിയതിൽ ഉണ്ടായിരുന്നതാണ്. വലിയത് ഇപ്പോൾ 250 എണ്ണ ഇതിലിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു 150 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ സെയില് ചെയ്തു, കാരണം ഇവിടെ കുട്ടികൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടംപോലെ ആയതുകൊണ്ട് ഞങ്ങൾ കുറേ സെയില് ചെയ്തു. പിന്നെ കുറച്ച് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മിക്സഡ് ഗപ്പി ആയതുകൊണ്ട് പല വെറൈറ്റി കളറും ഇതിലുണ്ട്. സ്നേക്ക് ഡ്രാഗൺ ആ ടെയിലിങ്ങനെ പുള്ളിയായിട്ടുള്ള കളറ്, അതുപോലെ യെല്ലോ യെല്ലോ ടെക്സിലോടെ ഫീമെയിലും യെല്ലോ കളറ് ടെയിലായിട്ടുള്ളൊരു ഗപ്പിയാണ്. ഇപ്പോൾ ഇതൊരു 2 മാസമായി ഈ ഗപ്പി കുഞ്ഞുങ്ങൾ. ഏകദേശം പല വലിപ്പത്തിലുള്ള ഗപ്പി കുഞ്ഞുങ്ങൾ ഇതിലുണ്ട്. ഒരു 2 മാസം കൂടി കഴിയുമ്പോഴേക്കും നമുക്കിത് സെയിൽ ചെയ്യാം. ഇതുപോലെയുള്ള അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്, ഒരു ഹോബിയാണ്, ഒരു നല്ല വിനോദം. ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷം, അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ വരുമാന മാർഗ്ഗം കൂടിയാണ് നമ്മുടെ ഈ ഗപ്പി വളർത്തൽ.
ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ചെറിയ ടാങ്കോ പാത്രങ്ങളോ അതുപോലെ ഫ്രിഡ്ജ് ബോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കെപ്പികൾ വളർത്തി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.